ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഐറിൻ. ഇന്ന് നമുക്ക് മിനിയേച്ചർ ഫെറി ഹൗസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ഹൗസിൻ്റെ ഔട്ട്ലൈൻ വരച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്തെടുത്ത പീസിൻ്റെ നാല് സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ അറ്റങ്ങൾ തമ്മിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വിൻഡോസിനും ഡോറിനുമുള്ള പോർഷൻ വരച്ചിട്ട് കത്രി കൊണ്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഹൗസിൻ്റെ ഈ ഒരു പോർഷൻ നമുക്ക് മറ്റൊരു കാർഡ്ബോർഡ് പീസിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ബേസ് പോർഷനായിട്ട് ഒരു തെർമോകോൾ പീസ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് വിരൽ കൊണ്ടിട്ട് തന്നെ ചരണ്ടി കൊടുക്കാം. റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു സർഫസ് ആണ് നമുക്ക് വേണ്ടത്. ഈ ഒരു ടെക്സ്ചറിൽ കിട്ടണമെങ്കിൽ നമ്മൾ കൈ കൊണ്ടിട്ട് തന്നെ ചെയ്യണം. ഈ ഒരു തെർമോകോൾ പീസ് നമ്മുടെ ഹൗസിൻ്റെ വോളിൽ നാല് വശങ്ങളിലുമായിട്ട് ഒട്ടിക്കാം. അത് നമ്മൾ ഫെവിക്വിക്ക് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഇത് നമ്മുടെ വോളിൽ ഒട്ടിക്കുമ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് ഒട്ടിക്കരുത്, ഇച്ചിരി അകത്തി ഒട്ടിക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വോളിന് ബ്ലാക്ക് കളറിലെ പെയിൻറ്റിംഗ് ആണ് കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലാട്ടൊക്കെ ഇറക്കിയിട്ട് നല്ലപോലെ പെയിൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ തെർമോകോൾ പീസ് റഫ് ആൻഡ് ടഫ് ടെക്സ്ചറിലുള്ള ഒരു സർഫസ് ആണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഫില്ലാവുന്ന രീതിയിൽ പെയിൻറ്റ് ചെയ്യുക. ഞാനിവിടെ ഹൗസിന് പെയിൻറ്റ് ചെയ്യണ കണ്ടുകൊണ്ട് ഒരാളിവിടെ വന്നിട്ടുണ്ട്. കുറേ നേരം അവിടെ നിന്ന് പയറ്റണത് എൻ്റെ കയ്യിൽ നിന്ന് ബ്രഷ് വാങ്ങിച്ചെടുക്കുക. ലാസ്റ്റ് അവൻ വാങ്ങിച്ചെടുത്ത് തകർത്ത് പെയിൻറ്റ് ചെയ്യുക. കുറച്ച് പെയിൻറ്റ് ചെയ്തപ്പോൾ തന്നെ ആളുടെ പൂതി കെട്ടു. താഴെ മൊത്തം വൃത്തികേടാക്കി. എനിക്കൊരു കുന്നു പണിയും വെച്ചിട്ടാണ് അവൻ പോയത്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ ഈ ഹൗസിൻ്റെ താഴത്തെ ആ പോർഷനിലെ ബേസ്മെൻറ് പോർഷൻ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് ഒരു സ്പോഞ്ച് എടുത്തിട്ട് വൈറ്റ് പെയിൻറ്റ് ഇതുപോലെ ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കാം. ഐസ്ക്രീം ബോട്ടിലിൻ്റെ മൂടിഭാഗം വരുന്ന ഈ പോർഷൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് കട്ടിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സെൻറ്റർ ഭാഗത്തായിട്ട് ഇങ്ങനെ പെട്ടെന്ന് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഗ്ലൂ ഗൺ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മണ്ണെടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുകയും വേണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇപ്പോഴും മഴയുടെ സീസൺ ആയതുകൊണ്ടിട്ട് പായൽ കിട്ടാൻ പാടൊന്നുമില്ല. ഇവിടുന്ന് കിട്ടുന്ന പായൽ ഇതുപോലെ ഒന്ന് അടത്തിയെടുക്കുക. ഇനി നമുക്ക് ആ സോയിൽ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തിട്ടുള്ള പായൽ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഈ പായൽ ഫ്രണ്ടൊന്ന് ഹൗസിൻ്റെ ഫ്രണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ കട്ടകളുടെ ഇടയിലായിട്ട് ഗ്രാസ് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിനിയേച്ചർ ഫെയറി ഹൗസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.